1975 ഒരു നഴ്സറി സ്കൂളായി ആനന്ദ ചന്ദ്രോദയ സഭയുടെ കീഴിൽ പ്രവർത്തനമാരംഭിച്ച ACS ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് 700 പരം വിദ്യാർത്ഥികളും 40 അധ്യാപകരും അനധ്യാപകരും അടങ്ങുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി മാറിയിരിക്കുന്നു. കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിനും പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും നേതൃത്വം വഹിക്കുന്ന അധ്യാപകരും അവർക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകുന്ന സ്കൂൾ പ്രിൻസിപ്പളും സ്കൂൾ മാനേജ്മെന്റും സ്കൂളിന്റെ ഉയർച്ചയ്ക്കായി നിരന്തരം പ്രയത്നിക്കുന്നുണ്ട്. 6 വർഷമായി ഞാൻ ഈ സ്കൂളിന്റെ ഓണററി മാനേജറായിട്ട് വർക്ക് ചെയ്തിരിക്കുകയാണ്. ഈ സ്കൂളിലെ വന്നതിന് ജോലി ഞാൻ മാനേജറായതിനു ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസിന് കൊടുത്തിട്ടുള്ളത് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിനാണ്. പഠിത്തത്തിനേക്കാളേറെ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും അല്ലെങ്കിൽ ഞാൻ ഈ സ്കൂൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും ഇപ്പോൾ സ്വഭാവ രൂപീകരണത്തിനാണ്. കുട്ടികളുടെ സ്വഭാവം നന്നായാൽ മാത്രമേ അവരുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കൂ എന്ന് ഈ സ്കൂളും ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നു. അതുമൂലം തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനൊപ്പം തന്നെ ഈ പഠനേതര കാര്യങ്ങളിൽ പോലും പാഠ്യേതര കാര്യങ്ങളിൽ പോലും ഞങ്ങൾ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുകയാണ്. അതിന് ലൈഫ് സ്കിൽസിന് വേണ്ടി ഡെവലപ്മെൻറ്റ്സിന് വേണ്ടി കണ്ടമാനം ട്രെയിനിങ്ങുകൾ നമ്മളിവിടെ വളരെയധികം അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതുമൂലം കുട്ടികൾക്ക് അവരുടെ സ്വഭാവ രൂപീകരണത്തിനും അവർ കാണിക്കുന്ന വൈകല്യങ്ങളിൽ നിന്നും ഒരു മോചനം നേടിക്കൊണ്ട് നല്ല സ്വഭാവമുള്ള കുട്ടികളായി തീരുവാനായിട്ട് അവർ കുട്ടികൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ അധ്യാപകരുടെ മികച്ച നിലവാരത്തിലുള്ള ടീച്ചിങ് മൂലം ആ കുട്ടികൾക്ക് നല്ല നിലവാരത്തിലുള്ള വിദ്യാഭ്യാസവും ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ സ്ഥല പരിമിതികളുണ്ടെങ്കിൽ പോലും ഇവിടെ ഇപ്പോൾ ഹോക്കി ഫുട്ബോൾ തുടങ്ങിയിട്ടുള്ള ടീമുകൾ നമ്മളിവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളുടെ ബാസ്കറ്റ്ബോളിൻ്റെ ഒരു കോർട്ടുകൾ ഉടനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കൂടാതെ തന്നെ കൾച്ചറൽ പ്രോഗ്രാംസിനു വേണ്ടിയും നമ്മൾ വളരെയധികം എഫർട്ട് നമ്മുടെ സൈഡിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഇത് കുട്ടികളുടെ ഓവറോൾ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടി ക്ലബ്ബുകൾ നമ്മൾ വളരെയധികം ക്ലബ്ബുകൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. മാത്തമാറ്റിക്സ് ക്ലബ്ബ്, സയൻസ് ക്ലബ്ബ്, ആർട്സ് ക്ലബ്ബ്, ഇൻട്രാക്ട് ക്ലബ്ബ്. ഇൻട്രാക്ട് ക്ലബ്ബ് എന്നുണ്ടെങ്കിൽ റോട്ടറി ക്ലബിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് ഈ ഇൻട്രാക്ട് ക്ലബ്ബ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ റോട്ടറി ആയിട്ടുള്ള ബന്ധത്തിലൂടെ അവരിൽ നല്ല നിലവാരത്തിലേക്ക് ഉയരുവാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇതുകൂടാതെ തന്നെ നേച്ചർ ക്ലബ്ബും ഇവിടെ നല്ല നിലവാരത്തിൽ തന്നെ നല്ല ഫങ്ഷനിങ് ആണ്. ഇവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും യോഗ കമ്പൽസറിയാണ്. അത് ഒരു പ്രത്യേകതയാണ്. ആ യോഗ കമ്പൽസറി ആയിട്ട് ചെയ്യുന്നതിലൂടെ അവരുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും അവരുടെ സ്വഭാവവും എല്ലാ കായികവും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും എല്ലാത്തിലും അവർക്ക് ഡെവലപ്മെൻസ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. ഈ സ്കൂളിൻ്റെ മാത്രം ഒരു പ്രത്യേകത എന്ന് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളുടെയും മാതാപിതാക്കൾ ഒരു കൊല്ലത്തിൽ ഒരു ദിവസം ഇവിടെ കമ്പൽസറി ആയിട്ട് പാരൻസ് ഗൈഡൻസ് ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നുള്ള നിർബന്ധമാണ് സ്കൂളിന്. അത് ഞങ്ങൾ വളരെ നിർബന്ധപൂർവ്വം എല്ലാ പാരൻസും അത് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അതുമൂലം കുട്ടികളും പാരൻസും തമ്മിലുള്ള ബന്ധം വളരെയധികം നല്ല നിലവാരത്തിലേക്ക് ഉയരുവാനായിട്ട് സാധിക്കുന്നുണ്ട്. Thank you.
കുട്ടികളിൽ ശാസ്ത്ര ആഭിമുഖ്യം വളർത്തുന്നതിനായി സജ്ജീകരിക്കപ്പെട്ട സയൻസ് ലാബും വിവരസാങ്കേതിക വിദ്യയുടെ അനന്ത സാധ്യതകൾ കുട്ടികളിലേക്ക് എത്തിക്കുവാനും പഠന മികവിനും വേണ്ടി തയ്യാറാക്കപ്പെട്ട കമ്പ്യൂട്ടർ ലാബും വളരെ നന്നായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. വായന മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന സമകാലിക യുഗത്തിൽ വായനയുടെ പ്രാധാന്യം വ്യക്തമാക്കാനും കുട്ടികളിൽ വായനാശീലം വളർത്താനും സ്കൂളിൽ വിപുലമായ ലൈബ്രറിയാണ് ഉള്ളത്. പാഠ്യവിഷയങ്ങളെ പാഠപുസ്തകത്തിനപ്പുറമുള്ള വിശാല ലോകത്തു നിന്നും കൂടി കണ്ടും കേട്ടും മനസ്സിലാക്കുന്നതിനു വേണ്ടിയുള്ള സ്മാർട്ട് ക്ലാസ് റൂമിൻ്റെ സഹായത്തോടെയുള്ള പഠനം കുട്ടികളിൽ അറിവും ജിജ്ഞാസയും ഉണർത്തുന്നതാണ്. വിദ്യാർത്ഥികളുടെയും വിദ്യാലയത്തിൻ്റെയും ഉന്നമനത്തിനായി അക്ഷീണം പ്രയത്നിക്കുന്ന അധ്യാപകരാണ് ഈ സ്കൂളിൻ്റെ മുതൽക്കൂട്ട്. സ്കൂളിൻ്റെയും വിദ്യാർത്ഥികളുടെയും ഉയർച്ചയ്ക്കായി വളരെയധികം പരിശ്രമിക്കുകയും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന ഗണിതശാസ്ത്ര അധ്യാപകനും കൂടിയായ സ്കൂൾ പ്രിൻസിപ്പാൾ ശ്രീ ബാബു കെ ഇട്ടീരയുടെ വാക്കുകളിൽ നിന്നും വിദ്യാലയത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാം. അനന്തചന്ദ്രോദയം സഭയുടെ കീഴിൽ കലൂർ ദേശത്ത് 41 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീമതി ഫാനി ചാർലി പ്രഥമ അധ്യാപികയായി ആരംഭിച്ച നഴ്സറി സ്കൂൾ ഇന്ന് 700 പരം വിദ്യാർത്ഥികളുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളായി വളർന്നിരിക്കുകയാണ്. ഈ വിദ്യാലയത്തിന് വേണ്ടിയിരുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നത് ശ്രീ ഗോരൻ മാസ്റ്ററാണ്. ഇന്ന് ഇവിടെ 40 അധ്യാപകരും അനധ്യാപകരും ജോലി ചെയ്യുന്നു. ശ്രീ ചന്ദ്രൻ ചെയർമാനും ശ്രീ ടി ആർ മോഹനൻ സെക്രട്ടറിയായും പ്രവർത്തിക്കുന്ന ഈ വിദ്യാലയത്തിൻ്റെ മാനേജർ ശ്രീ ഇക്കോരൻ മാസ്റ്ററുടെ പുത്രനായ ശ്രീ പി ഐ തമ്പി അവർകളും അസിസ്റ്റന്റ് മാനേജർ അഡ്വക്കേറ്റ് മിഥുനുമാണ്. സ്കൂളിൻ്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് എന്നെ സഹായിക്കുന്നത് ഇവരും നല്ല മനസ്സോടെ പ്രവർത്തിക്കുന്ന അധ്യാപകരും ആണ്. 100% വിജയം നേടാൻ കഴിഞ്ഞ 20 ഈ വിദ്യാലയത്തിന് കഴിഞ്ഞു. സാധാരണക്കാരിൽ സാധാരണക്കാരായ മാതാപിതാക്കളുടെ മക്കളാണ് ഇവിടെ പഠിക്കുന്നത്. SPC സ്കൗട്ട്, ഗൈഡ്, റെഡ് ക്രോസ് എന്നീ വിഭാഗങ്ങൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. ഞങ്ങൾക്ക് വിജ്ഞാനം പകരുന്നതിനായി 12,000 പരം പുസ്തകങ്ങളുള്ള ഒരു ലൈബ്രറി ഉണ്ട്. 2 സ്മാർട്ട് റൂം, 2 കമ്പ്യൂട്ടർ ലാബ്, സയൻസ് ലാബ് എന്നിവ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. കലാകായിക രംഗങ്ങളിൽ മികവുറ്റ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന എറണാകുളം ജില്ലയിലെ ഒരു അൺ എയ്ഡഡ് വിദ്യാലയമാണ് ഇത്. ആധുനിക രീതിയിലുള്ള ഓഡിറ്റോറിയം, ബാസ്കറ്റ് ബോൾ എന്നിവ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ശ്രീ പി എച്ച് ഷാജഹാൻ PTA പ്രസിഡന്റും ആയി സ്കൂൾ PTA നല്ല സഹകരണത്തോടെ വിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സുഗമമായി നടത്തുന്നു. അധ്യാപകരും രക്ഷകർത്താക്കളും മാനേജ്മെൻറ്റും കുട്ടികളുടെ ഉന്നമനത്തിനായി പ്രയത്നിച്ചു വരുന്നു. ഹോക്കി, ഫുട്ബോൾ, സ്കേറ്റിംഗ് എന്നിവയ്ക്ക് ശ്രീ ഷേണായ് സാറിൻ്റെ നേതൃത്വത്തിൽ കോച്ചിങ് കൊടുക്കുന്നു. Thank you.
ആനന്ദ ചന്ദ്രോദയത്തിൽ നിന്നും അറിവിൻ്റെ അനന്തവിഹായസിലേക്ക് ചെന്നെത്തുവാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്ന ദൈവസന്നിധിയിലുള്ള നമ്മുടെ വിദ്യാലയത്തിൻ്റെ ടുവേഴ്സ് എക്സലൻസിലേക്കുള്ള യാത്ര തുടരുകയാണ്.